الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد إذ الله بند مسجدان وأن المساجد لله مسجد الله بند بندي ولدان إذ ربابيتر ما يستلمان പള്ളിയിൽ നിസ്കരിക്കൽ, ജുമാ നടത്തൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പള്ളിയില്ലാതെ നിസ്കരിച്ചാൽ, ജുമാ നടത്തിയാൽ ജുമാ സഹിഹാവും, എങ്കിലും കൂടുതൽ പുണ്യം പള്ളിയിലായിരിക്കലാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1400-ഓളം കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നവരാണ്. അവർക്ക് പള്ളിൻ്റെ ആവശ്യമുണ്ട്, ജുമാൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നിർമ്മിച്ചു. അതിൽ ആരെല്ലാം അതിനെ സഹായിച്ചിട്ടുണ്ടോ അവരെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാരാവട്ടെ. പല വിധത്തിലും സഹായിച്ചവരുണ്ടാവും. പള്ളി എന്നും ബഹുമാനിക്കണം. ഉമാക്കാന ലഹും മൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ, അല്ലാഹു പറയുന്നു. മസ്ജിദുകളിൽ ജനങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടും കൊണ്ട് മാത്രമേ കടക്കാൻ പറ്റുകയുള്ളൂ. വളരെ പവിത്രമാണ് അള്ളാഹുവിൻ്റെ വീട്. അവിടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റൊരു കാര്യവും മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ല. അതിനെ പള്ളിയിൽ ചെയ്യുക എന്നത് വലിയ കുറ്റമായി തീരും. അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചും കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. നേരെ മറിച്ചായിരിക്കുന്നപ്പോൾ ഇന്ന് അള്ളാഹുവിനെയല്ല, മനുഷ്യരെ പേടിച്ച് പള്ളിയിൽ പോകാൻ ഭയപ്പെടുന്നിരിക്കുന്ന പല ആൾ പോകാത്തവരുണ്ട്. പള്ളിയിൽ ഗുൽമാലും അങ്ങനെ കുത്തും കൊലയും ഒരേ നടക്കുന്നു. ജുമാസ് കയറ്റി സലാം കിട്ടി ഉടനെ എണീച്ചു പോകുന്ന ആളുകളിൽ പലരും ഫിത്രയെ പേടിച്ച് പോകുന്നവരുണ്ട്. ഇത് ആവാൻ പറ്റുകയില്ല. അള്ളാഹുവിനെ പേടിച്ചും കൊണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ പള്ളിയിൽ പ്രവേശിക്കുന്നതും താമസിക്കുന്നതും. അങ്ങനെ ബഹുമാനിക്കാൻ, പള്ളിയെ ബഹുമാനിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ എന്ന്.